ക്രൈസിസ് ഡിജിറ്റലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ ഫൈവറിൽ നിന്ന് ഓൺലൈനായിട്ട് മണി ഏൺ ചെയ്യാമെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. ഒന്നാമത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് സ്വീറ്റ് ആണോ, നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കാൻ കഴിവുണ്ടോ, അല്ലെങ്കിൽ കുക്കിങ്ങോ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്കിൽസ് ഉണ്ടോ, ഇനി അഥവാ ഒരു സ്കിൽസും ഇല്ലേ, നോ വറീസ്, നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ ഏൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയൊരു ഗിഗ് ഫൈവറിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോ കൂടി കാണുക. ഫയർഫോക്സ് അല്ലെങ്കിൽ ക്രോം ഓപ്പൺ ചെയ്യുക. മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫൈവർ ഡോട്ട് കോം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ബിക്കം എ സെല്ലർ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബിക്കം എ സെല്ലർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അടുത്ത കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കണ്ടിന്യൂ, അങ്ങനെ ഒന്ന് രണ്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾക്കത് ഫുള്ളും വായിക്കാമെങ്കിൽ വായിച്ച് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ഒറ്റ പ്രാവശ്യം മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ആദ്യത്തെ ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി. ഫുൾ നെയിം കൊടുക്കുക, ശേഷം ഒരു പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യുക. നമ്മളെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഫൈലായിരിക്കണം നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. എന്നാലേ നമ്മുടെ ഗിഗ് കുറച്ചും കൂടി ഹൈ ആയിട്ട് വാല്യൂ ആകുകയുള്ളൂ. നിങ്ങൾക്ക് ലാംഗ്വേജസ് ആവശ്യമുള്ളത് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഒക്യുപ്പേഷൻ എന്താണെന്ന് ചൂസ് ചെയ്യാം. ഒന്ന് രണ്ട് ഒക്യുപ്പേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡിന് വെച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ ടൈം ലിമിറ്റും കൊടുക്കാം, എത്ര തൊട്ട് ഇത്ര വരെ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്തു എന്നുള്ളത്. നിങ്ങളുടെ സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. എൻ്റെ സ്കിൽസ് വീഡിയോ എഡിറ്റിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ആഡ് ചെയ്യുക. അത് അതിനെപ്പറ്റി അതിൻ്റെ ഡേറ്റും അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് അഡോബിൻ്റെയോ മൈക്രോസോഫ്റ്റിൻ്റെയോ ഒക്കെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. നിങ്ങളുടെ സോഷ്യൽ പ്രസൻസ്, അതായത് ഗൂഗിൾ അക്കൗണ്ട് ട്വിറ്റർ അക്കൗണ്ടും ഒക്കെ വെച്ച് ഇത് ലിങ്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബൂസ്റ്റപ്പ് കിട്ടും നിങ്ങളുടെ ഗിഗുകൾക്കൊക്കെ. സോ അങ്ങനെ ലിങ്ക് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫഷണൽ പ്രസൻസ് ഗിത്തബും സ്റ്റാക്ക് ഓവർഫ്ലോ തുടങ്ങിയ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പറും ലിങ്ക് ചെയ്യുക. ഇതെന്താണ് എല്ലാം ലിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഗിഗിന് കുറച്ചും കൂടി ബൂസ്റ്റപ്പ് കിട്ടും. നിങ്ങൾ കുറച്ചും കൂടി ഒറിജിനൽ ആയിട്ടുള്ള ഒരാളാണ്, അല്ലാതെ ഫേക്ക് അല്ല എന്ന ഒരു ഇംപ്രഷൻ ഫൈബറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്തതിന് ശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിനൊരു ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഗിഗ് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഗിഗാണ് ട്രൈ ചെയ്യേണ്ടത്. അതായത് എല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഗിഗല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുക. ആൾക്കാർക്ക് ആവശ്യമുള്ളതും എന്നാൽ അധികം ആൾക്കാർ ക്രിയേറ്റ് ചെയ്യാത്തതും ഒരു ഗിഗ്, അതിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ അതും ചൂസ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടംപോലെ കാറ്റഗറീസ് ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറി ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്ത് തരുമെന്നുള്ള ഒരു ഗിഗാണ് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റും വെറൈറ്റി ആയിട്ടുള്ള ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കാറ്റഗറീസ് കൊടുക്കുക. ഞാൻ വീഡിയോ ആൻഡ് ആനിമേഷൻ എന്ന കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത്. സബ് കാറ്റഗറി വീഡിയോ എഡിറ്റിംഗ്. സോ ഗിഗ് മെറ്റ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓരോ ഗിഗിനും വെറൈറ്റി ആയിട്ടും വരിക. ഇനി സെർച്ച് ടാക്സ് എന്താണെന്ന് പറയാം. ഓക്കെ, ഒരാൾ നിങ്ങളുടെ ഗിഗിനെ പറ്റി ഫൈബറിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ആദ്യമായി കാണുന്നൊരു ഗിഗ് അവർ സെലക്ട് ചെയ്തു. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ടാഗ് കാണാവുന്നതാണ്. ഈ ഒന്ന് രണ്ട് ടാഗുകൾ കാരണമാണ് അവരുടെ ഗിഗ് ഏറ്റവും സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത്. സോ ആ ടാഗുകൾ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ സെർച്ച് ടാഗിൽ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ടാഗും ആഡ് ചെയ്യാം. ഇതായിരിക്കും കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ആവുക. ഓക്കെ, നമുക്കിനി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, മൂന്ന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം എന്നുള്ളത് മൂന്ന് കാറ്റഗറീസ് ആണ്. ഓരോന്നിനും ഓരോ ടൈപ്പാണ്. ബേസിക് കാറ്റഗറി ആണെങ്കിൽ ഈ ഒരു ഗിഗ് ഓഫർ ചെയ്യുന്നത് $10 ആണ്. സ്റ്റാൻഡേർഡ് കാറ്റഗറി ആണെങ്കിൽ $40. എന്ന് വെച്ചാൽ $40 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ 6 റെസിപ്പീസ്, കുക്കിംഗ് റെസിപ്പീസ് തരുമെന്നാണ് പറയുന്നത്. പ്രീമിയം ആണെങ്കിൽ $80 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 റെസിപ്പീസ് അവർ ക്രിയേറ്റ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനകത്താണ് പാക്കേജസ് എന്ന് പറയുക. ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം, അതിന് പറ്റിയൊരു പേരും കൊടുക്കുക. ആവശ്യമുള്ള ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. ഡേയ്സ് എത്ര ടൈം കൊണ്ട് നിങ്ങൾക്കത് ഡെലിവർ ചെയ്യാൻ സാധിക്കുമെന്ന് കൊടുക്കുക. കുറേ ഓപ്ഷൻസ് താഴോട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഓരോ ഗിഗിനും വെറൈറ്റി ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ഓരോന്നും ചൂസ് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേയേറെ അധികം ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് പ്രൈസ് ടാഗ് ഉണ്ട്. ഓരോ
സ്റ്റാൻഡേർഡ് മീഡിയം പ്രീമിയമിനൊക്കെ ഓരോ പ്രൈസ് ടാഗ് സെറ്റ് ചെയ്യാം. റിവിഷൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, അപ്പോൾ അത് അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവർ ഒന്നും കൂടി അത് റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് തിരിച്ചു തന്നേക്കാം. അങ്ങനെ എത്ര വട്ടം റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അത് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ 5 വട്ടം എന്ന് ആണെങ്കിൽ 5 പ്രാവശ്യം അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കിട്ടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഡ് എക്സ്ട്രാ സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള സർവീസസ് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അതായത് ഞാൻ വീഡിയോ എഡിറ്റിംഗ് ആണ് നോക്കുന്നത്, കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുക്കണമെങ്കിൽ എനിക്ക് $5 എക്സ്ട്രാ തരണം. ഓക്കെ, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, കുറേ മാറ്റർ ഓഫ് ഫാക്റ്റും അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ ബോൾഡ് ഇറ്റാലിക്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എത്ര ബെറ്ററാക്കി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ബെറ്ററാക്കി നിങ്ങൾ കൊടുക്കുക. പിന്നെ എഫ് എ ക്യു എന്ന് പറഞ്ഞ സംഭവം, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി കസ്റ്റമേഴ്സിന് കുറേ ഡൗട്ട് ഉണ്ടാവും. ആ 1-2 ഡൗട്ടുകൾ സോൾവ് ചെയ്തുകൊണ്ടുള്ള ആൻസേഴ്സും അതിനകത്ത് കൊടുക്കുന്നതിനാണ് എഫ് എ ക്യു എന്ന് പറയുക, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അതുപോലെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യാവുന്നതാണ്. സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന്, അതായത് ഇപ്പോൾ നിങ്ങളൊരു പെയിൻറ്റിംഗ് ആണ്, നിങ്ങളൊരു പെയിൻറ്റർ ആണെങ്കിൽ പെയിൻറ്റ് ചെയ്യാനായി ഒരു മോഡലിൻ്റെ ഫോട്ടോ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് നോക്കുകയാണെങ്കിൽ അതിനാവശ്യമുള്ള വീഡിയോസ് ആവശ്യമുണ്ട്. സോ അത്തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആ റിക്വയർമെൻറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യുക. ആൻസർ ടൈപ്പ് എന്നുള്ള സംഭവമുണ്ട്, അതിനകത്ത് അറ്റാച്ച്ഡ് ഫയൽ എന്നാണ് ഞാൻ കൊടുക്കേണ്ടത്, കാരണം ഇമേജൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റാച്ച് ഫയൽ കൊടുക്കുക. 1-2 റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സേവ് ആൻഡ് കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഗിഗ് സേവ്ഡ് ആവുന്നതാണ്. ഓക്കെ, നമ്മൾ കാണാൻ സാധിക്കുന്നതാണ് ഒരാളുടെ ഗിഗ് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള തമ്പനെയിലൊക്കെ ഉണ്ട്. ഫൈബറിൽ ഒരാളെ പറ്റി സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാറ്റഗറിയിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തമ്പനെയിൽസൊക്കെ അതിനകത്ത് കാണാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് തമ്പനെയിലായിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു തമ്പനെയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത്ര ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് PDF ആഡ് ചെയ്യാവുന്നതാണ്. താഴത്തെ ടിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ഗിഗിൻ്റെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയ സൈറ്റിൽ അത് ഷെയർ ചെയ്യാവുന്നതാണ്. 10 ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഗിഗ് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മുകളിൽ കുറേ ഓപ്ഷൻസ് കാണാവുന്നതാണ്. അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര പേർ ക്ലിക്ക് ചെയ്തു എന്നൊക്കെയുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഗിഗൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹാക്കേഴ്സ് കീബോർഡ് എന്ന് പറഞ്ഞൊരു കീബോർഡ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ലാപ്ടോപ്പിൻ്റെ കീബോർഡ് പോലെ ആയിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ്, നിങ്ങൾക്ക് കീബോർഡ് വരിക. ഫൈവർ എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഫൈവർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗിഗിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻസ്, കസ്റ്റമറുമായിട്ട് ഡയറക്റ്റായി ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തരുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാം. വെറുതെ നിങ്ങൾ ക്രോമിലോ ഫയർഫോക്സിലോ ഒക്കെ പോയി ഗിഗിനെ പറ്റി അല്ലെങ്കിൽ ഫൈബറിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഫൈബറിലൊരു കസ്റ്റമർ അവർക്ക് ആവശ്യമുള്ള കാര്യം സെർച്ച് ചെയ്യുന്നു. അപ്പോൾ താഴെ കുറേയേറെ ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതിലൊന്ന് ചൂസ് ചെയ്യുന്നു. അവർ പ്രീമിയം സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ കാറ്റഗറീസ് ഉണ്ട്. അവർ അതിലേതെങ്കിലും ചൂസ് ചെയ്യുന്നു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് അവർ ഈ ഒരു ഗിഗ് പർച്ചേസ് ചെയ്യുന്നത്.